ഏതൊരു വാക്സിനും മാർക്കറ്റിൽ ഇറങ്ങുന്നത് പല പരീക്ഷണ ഘട്ടങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷേ എല്ലാ കൂട്ടരിലും പരീക്ഷിച്ച് കഴിഞ്ഞായിരിക്കില്ല ഇത് മാർക്കറ്റിൽ ഇറങ്ങുന്നത്. കോവിഡ് വാക്സിനെ കുറിച്ചും ഇതാണ് ശരി. 18 വയസ്സിന് താഴെയുള്ളവരിൽ, ഗർഭിണികളിൽ, മുലയൂട്ടുന്ന അമ്മമാരിൽ, 65 വയസ്സിന് മേലെയുള്ളവരിൽ രക്താതിമർദ്ദം, പ്രമേഹം എന്നിവയുള്ളവരിലൊന്നും ആദ്യഘട്ടത്തിൽ കോവിഡ് വാക്സിൻ പരീക്ഷണം നടത്തിയിരുന്നില്ല. പ്രായമുള്ളവരിലും രക്താതിമർദ്ദമുള്ളവരിലും പ്രമേഹമുള്ളവരിലൊക്കെ പഠനങ്ങൾ പിന്നീടാണ് നടത്തി അതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കിയത്. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് അവസ്ഥകളിൽ ഈ വാക്സിൻ്റെ ഫലവും സുരക്ഷയും അറിയാനിരിക്കുന്നേയുള്ളൂ. അത്തരം ചില അവസ്ഥകളിൽ ഈ വാക്സിൻ്റെ ഫലവും സുരക്ഷിതത്വവും എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കുന്നത്. അത് പ്രതിരോധശേഷി കുറവുള്ളവരിലും വികലമായ പ്രതിരോധം, അത് വികലമായ പ്രതിരോധം എന്നുള്ള വാക്ക് ഇല്ല, അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം. ഈ രണ്ട് അവസ്ഥകളിലും എങ്ങനെയായിരിക്കും വാക്സിൻ്റെ ഫലം, വാക്സിൻ്റെ സുരക്ഷിതത്വം എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു രണ്ട് അവസ്ഥകൾ: പ്രതിരോധശേഷി കുറവുള്ള അവസ്ഥ, പ്രതിരോധ വൈകല്യം എന്ന് പറയുന്ന അവസ്ഥ. എന്താണ് പ്രതിരോധം കുറവുള്ള അവസ്ഥ? നമ്മൾ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയും നിനക്ക് പ്രതിരോധം കുറവാണ്, അല്ലെങ്കിൽ എനിക്കിപ്പം പ്രതിരോധം കുറഞ്ഞിരിക്കുകയാണ്. അത്തരം വളരെ ലഘുവായ ഒരു കാര്യമല്ല, വളരെ ഗൗരവമുള്ള രീതിയിൽ ഏത് രോഗാണുവും നമ്മൾ കയറി പിടിക്കാവുന്ന അവസ്ഥയിൽ. നമ്മൾ എയ്ഡ്സ് എന്ന് കേട്ടിട്ടുണ്ടാവും, ഏത് രോഗാണുവും ചിലപ്പം നമ്മൾ രോഗമുണ്ടാക്കാൻ സാധ്യതയുള്ള അത്തരത്തിലുള്ള ഒരുപാട് അവസ്ഥകളുണ്ട്. ഒന്ന്, ജന്മനാ ഉള്ള അവസ്ഥകൾ, അതാണ് ഇൻഹെറിറ്റഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസീസ്. അതൊരവസ്ഥയല്ല, നമ്മുടെ ആൻറ്റിബോഡീസ് പലതും കുറഞ്ഞിരിക്കുന്ന അവസ്ഥയുണ്ട്. നമ്മുടെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, അത് പലതുകൊണ്ടും കുറഞ്ഞിരിക്കുന്ന അവസ്ഥകൾ, അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ ഉണ്ട്. രണ്ടാമത്തേത്, നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം, വിവിധ തരത്തിലുള്ള ക്യാൻസർ രോഗങ്ങൾ. ക്യാൻസർ രോഗങ്ങൾ ഒന്നല്ല, എല്ലാ ക്യാൻസർ രോഗത്തിനും പൊതുവായി പറയാവുന്നതാണ് പൊതുവേ അവരുടെ പ്രതിരോധം കുറവാണ്. കൂടാതെ അവർക്ക് സ്വീകരിക്കുന്ന മരുന്നുകളും റേഡിയേഷനുകളൊക്കെ അവരുടെ പ്രതിരോധം കുറക്കുന്നതാണ്. ഇനി ഈ കീമോതെറപ്പി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ചികിത്സ വേണ്ടിയാണ്. പിന്നെ സ്റ്റിറോയിഡ് മരുന്നുകൾ നമ്മൾ പല രോഗാവസ്ഥക്കും ഉപയോഗിക്കുന്നതാണ്. അത് ആവശ്യമാണ് ഏറെ, പക്ഷേ ഒരുപാട് ഡോസിൽ ഒരുപാട് കാലം നമ്മൾ കഴിക്കുമ്പോൾ പ്രതിരോധശേഷി കുറയുന്നുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ചികിത്സകൾക്കായി ഉപയോഗിക്കുന്ന മറ്റു മരുന്നുകളാണ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ്, ഇൻ്റർഫെറോൺസ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ. അപ്പം ഇത്തരം മരുന്നുകൾ കഴിക്കുന്നവരിലും ക്യാൻസർ രോഗികളിലുമൊക്കെയും പ്രതിരോധം കുറഞ്ഞിരിക്കും. ജന്മനാ പ്രതിരോധശേഷി കുറവുള്ള ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ കൂട്ടം, വികലമായ പ്രതിരോധം. എന്താണ് വികലമായ പ്രതിരോധം? നമുക്കറിയാം നമ്മുടെ പ്രതിരോധ വ്യവസ്ഥ, നമ്മൾ ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്നു, നമ്മളെ സംരക്ഷിക്കുന്നു. ചില അവസ്ഥകളിൽ ഇത് നമുക്ക് നേരെ തന്നെ തിരിയാറുണ്ട്. നമ്മുടെ അവയവങ്ങളെ തകരാറിലാക്കും ചില അവസ്ഥകളിൽ ഈ ആൻറ്റിബോഡീസോ ഈ സൈമീഡിയറ്റ് ഇമ്മ്യൂണിറ്റി ഒക്കെ. അതുകൊണ്ട് തന്നെ രോഗമുണ്ടാവുന്ന ഒരുപാട് തരത്തിലുള്ള രോഗങ്ങളുണ്ട്. അത് അടിസ്ഥാനമായിട്ടുള്ളത്, അത് റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്, നമ്മുടെ സന്ധികളൊക്കെ വീക്കം വരുന്ന ഒരു കാര്യം. സിസ്റ്റമിക് ലൂപ്പസ് എറിത്തിമറ്റോസിസ്, അത് ഒരുപാട് അവയവങ്ങളെ തകരാറിലാക്കുന്ന ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ്. ഓട്ടോഇമ്മ്യൂൺ ഡിസീസായിട്ട് അനീമിയ, രക്തക്കുറവ് വരുന്നത് ഉണ്ട്. അതുപോലെ തന്നെ ലിവറിനെ തകരാറുകളാക്കുന്നുണ്ട്, തൈറോയിഡിനെ തകരാറാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് അവസ്ഥകളുണ്ട് ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ്. പക്ഷെ ഇവിടെ നിന്ന് എടുത്തു പറയാനുള്ള ഒരു കാര്യമുണ്ട്, നമ്മൾ കോവിഡിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും
ഇതുമായിട്ട് ഒത്തിരി സാമ്യതയുണ്ട്. ഈ കോവിഡ് രോഗാണു നമ്മൾ ഉള്ളിൽ കടന്ന ആദ്യ ദിവസങ്ങളിൽ കോവിഡിൻ്റെ രോഗാണു കൊണ്ടാണ് അസുഖം ഉണ്ടാകുന്നത്. രണ്ടാമത്തെ ആഴ്ചയാകുമ്പോൾ ഈ നമ്മുടെ രോഗപ്രതിരോധ ഘടന തന്നെയാണ് നമ്മളെയും തകരാറിലാക്കുക. ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ഇഞ്ചുറിയാണ് ഈ ശ്വാസകോശത്തെയും നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ രക്തക്കുഴലുകളെയൊക്കെ തകരാറാക്കുന്നതും മരണത്തിലേക്ക് നയിക്കുന്നതും. ഈ രണ്ടാം ഘട്ടം ഈ പ്രതിരോധ വ്യവസ്ഥയെ ഭ്രാന്തെടുക്കുന്നൊരു പ്രതിരോധ വ്യവസ്ഥ, അതാണ് ഈ കോവിഡ് രോഗത്തിന് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ കൂട്ടം രോഗവും നമ്മളെ കോവിഡിൻ്റെ അവസ്ഥയും തമ്മിൽ ഒരു സാമ്യമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി ആദ്യത്തെ നേരത്തെ പറഞ്ഞിരുന്ന കൂട്ടക്കാരിൽ പ്രതിരോധ ശേഷി കുറവുള്ളവരിൽ നമ്മൾ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് പ്രയാസം? അവർക്കാണ് ആദ്യം വാക്സിൻ വേണ്ടത്. കാരണം അവർക്ക് ഏത് രോഗവും കയറി പിടിക്കാം, കോവിഡ് പെട്ടെന്ന് വരാം. കോവിഡ് വന്നാൽ അവർ ചിലപ്പോൾ മരണം അടയാനുള്ള സാധ്യത കൂടുതലുള്ളവരാണ്. അവർക്കല്ലേ പ്രതിരോധം വേണ്ടത്, അവർക്കല്ലേ വാക്സിൻ വേണ്ടത് എന്നുള്ള സ്വാഭാവികമായ ചോദ്യം. പക്ഷേ അവിടെ രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. ഈ കോവിഡ് വാക്സിൻ നമ്മൾ വാക്സിൻ എടുത്താൽ ഉണ്ടാവുന്ന പോലെ പ്രതിരോധ ശേഷി ഇവർക്ക് ഉണർന്ന് വന്നില്ല എന്ന് വരാം. രണ്ട് വാക്സിൻ എടുത്ത് നമ്മൾ അതിൻ്റെ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ചിലപ്പം ടെസ്റ്റ് ആൻറ്റിബോഡി ഉയർന്ന് കാണില്ല, വേണ്ടത്ര പ്രതിരോധം കിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം. രണ്ടാമത്തെ കാര്യം, ഈ വാക്സിനിലെ ചില ഘടകങ്ങൾ ഇവർക്ക് തകരാറാക്കുമോ? അങ്ങനെ ഉദാഹരണമുള്ളത് ചില തരത്തിലുള്ള വാക്സിനുകളാണ്. നമ്മൾ ലൈവ് അറ്റന്യൂവേറ്റഡ് വാക്സിൻസ് എന്ന് പറയും. അതായത് വാക്സിനിൽ ഉപയോഗിക്കുന്നത് ഈ രോഗാണുകളെ എന്താണ് ബലഹീനരാക്കിക്കൊണ്ട്. പോളിയോ വാക്സിൻ, ഓറൽ പോളിയോ, BCG വാക്സിൻ, അതൊക്കെ അത്തരം വാക്സിനുകളുടെ ഉദാഹരണമാണ്. ലൈവ് അറ്റന്യൂവേറ്റഡ്, അതിൻ്റെ അകത്ത് രോഗാണുണ്ട്, പക്ഷേ രോഗം ഉണ്ടാക്കാൻ പറ്റാത്ത രോഗാണുമാണ്. പക്ഷേ നമ്മൾ പറയും വിഷമില്ലാത്ത വാമ്പാണ്, പക്ഷേ ഇവരുടെ സംബന്ധിച്ചിടത്തോളം അത് വിഷം ചെയ്യും എന്ന് പറഞ്ഞ മാതിരി ഈ അണുക്കൾ ഇവർക്ക് രോഗം ഉണ്ടാക്കിയേക്കാം. അപ്പോൾ കാരണം ഇവരുടെ ഇമ്മ്യൂണിറ്റി കുറവാണെന്നുള്ളതുകൊണ്ട്, അപ്പോൾ അതൊരു ഭയമുണ്ട്. പക്ഷേ നമ്മളിന്ന് ഉപയോഗിക്കുന്ന കോവിഡിനെതിരെയുള്ള വാക്സിനുകളിലൊന്നും ഈ ലൈവ് അറ്റന്യൂവേറ്റഡ് എന്നുള്ള ഗ്രൂപ്പ് ഇല്ല എന്നുള്ളത് ഒരു സമാധാനം. ഇനി ഈ വികലമായ പ്രതിരോധം എന്ന് പറഞ്ഞതിൻ്റെ അവസ്ഥയിൽ ഈ വാക്സിൻ എത്രമാത്രം സുരക്ഷിതത്വമുണ്ട്? അപ്പം അത് രണ്ട് തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഈ രോഗം കൊണ്ട് തന്നെ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് തകരാറുകൾ വരുത്താം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, അവർ കഴിക്കുന്ന പല മരുന്നുകളും ഉണ്ട്. ആ കഴിക്കുന്ന മരുന്നുകളും ചിലപ്പം ഈ വാക്സിന് വേണ്ടത്ര ഫലം ചെയ്തില്ല എന്ന് വരാം, തകരാറുണ്ടാക്കാം. അപ്പോൾ ഈ മരുന്നുകൾ, ഒരുപാട് മരുന്നുകൾ ഞാൻ ഇടത്ത് കാണിച്ചിട്ടുണ്ട്. ഈ രണ്ടാം പത്തെ പറഞ്ഞിരിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഈ കാണുന്നത്. ഇതിൽ ഒരു ഒരു ലിസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു മാർഗരേഖയാണ്. ഇത്തരത്തിൽ ആദ്യം പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് മരുന്നാണെങ്കിൽ ഒരു മാറ്റവും വരുത്താതെ വാക്സിൻ സ്വീകരിക്കാമെന്ന് പറയുന്ന ഒരു 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 കാര്യം. രണ്ടാമത്തെ ഗ്രൂപ്പിലാണെങ്കിൽ അതുപോലെ തന്നെ ചില മരുന്നുകൾ, മെത്തോട്രക്സേറ്റ് എന്ന് പറഞ്ഞ മരുന്ന് കഴിക്കുമ്പോൾ ഒരാഴ്ച ഗ്യാപ്പ് ഇടണം, അത് കഴിഞ്ഞിട്ടേ വാക്സിൻ കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അബെറ്റാസെപ്റ്റ് എന്ന് പറഞ്ഞ മരുന്നുകൾ വായിലൂടെ കഴിക്കുമ്പം ഒരാഴ്ച ഗ്യാപ്പ് ഇട്ടാൽ മതി. അബെറ്റാസെപ്റ്റ് ഞരമ്പിലൂടെ കഴിക്കുമ്പോൾ ഏകദേശം ഒരു മാസത്തോളം ഗ്യാപ്പ് ഇടണം എന്ന് പറയുന്നു. അതുപോലെ സൈക്ലോഫോസമൈഡ്, അതുപോലെ റിട്ടുക്സിമാബ്, ഇതൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ ചില മരുന്നുകൾക്ക് ഒരാഴ്ച മതി, ചിലപ്പം നാലാഴ്ചകളോ അതിൽ കൂടുതലോ ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രമേ വാക്സിൻ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള മാർഗരേഖയുണ്ട്. അപ്പോൾ ഇതൊരു ഡോക്ടറുടെ ഒരു അദ്ദേഹത്തിൻ്റെ അഡ്വൈസോടുകൂടി മാത്രമേ ഇത്തരം മരുന്ന് കഴിക്കുന്നവർ വാക്സിൻ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി അവസാനത്തെ കാര്യം, ക്യാൻസർ രോഗികളാണെങ്കിലും നമ്മൾ ക്യാൻസർ രോഗികൾ മൂന്ന് തരത്തിലുണ്ട്. മിക്ക ക്യാൻസറുകളും ഒരു വ്യത്യസ്തമായ രീതിയിലാണല്ലോ ചികിത്സിക്കുന്നത്. ചിലതിന് ആറുമാസത്തെ ചികിത്സ മതി, ചിലപ്പം ഒരു വർഷം, ചിലത് മൂന്ന് വർഷം, രണ്ടര വർഷമൊക്കെ തുടർ ചികിത്സ വേണ്ട കൂട്ടരുണ്ട്. അതിൽ ഇൻറ്റൻസീവ് ഫേസ് ആദ്യഘട്ടം, പിന്നീട് മെയിൻ്റനൻസ് ഫേസ്, വളരെ മാസത്തിലൊരിക്കൽ ചെന്ന് ഇഞ്ചക്ഷൻ എടുത്ത് തുടർന്ന് പോകുന്ന ചികിത്സ. അതിൽ ഇൻറ്റൻസീവ് ഫേസിൽ ഒരിക്കലും വാക്സിൻ എടുക്കാൻ സാധിക്കില്ല. മെയിൻ്റനൻസ് ഫേസിൽ ചിലപ്പോൾ അത് ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചിലപ്പോൾ വാക്സിൻ എടുക്കാൻ സാധിച്ചേക്കാം. അപ്പോൾ സർവൈവേഴ്സ്, രോഗം വന്ന് മാറിയവർക്ക് യാതൊരു തരത്തിലും ഭയത്തിൻ്റെ ആവശ്യമില്ല, അവർക്ക് വാക്സിൻ എടുക്കാം. ഇപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞിരുന്നത് ഒരുപാട് രോഗാവസ്ഥകളിലും നമ്മൾ വാക്സിൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ
ഡോക്ടർമാരെ സമീപിച്ചിട്ടാണ് തീരുമാനം എടുക്കേണ്ടത്. നന്ദി.